ஏண்டா இஸ்திரிக்காரன் பொண்டாட்டினா உனக்கு அவ்வளோ கேவலமா போச்சா? உன்னை நான் சும்மா விட மாட்டேன். உன்னை கோட்டில் வச்சு பார்ப்பேண்டா. பெரிய வீடு கார் இதெல்லாம் இருந்துருச்சுன்னா நீ என்ன வேணாலும் பண்ணலான்னு நினைக்கிறேன். Haridas, this is Advocate Maithili. The 20 lakhs, if it is not credited before May 6th, before 9 p.m., we may have to proceed with the case of molestation against you. മെയ് സിക്സ്തിന് സാറിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. This is Advocate Maithili. The 20 lakhs if it is not credited before May 6th. On the court la vechi paapenda. Hello. John alle. Haridas sir. How are you? എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ പുതിയൊരു പടത്തിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ അതിന്റെ ഷൂട്ടിംഗ് ഉണ്ടാവും. താരപ്പം ഫ്രീയാണ്. ആ പറഞ്ഞോളൂ സാർ. ജോണേ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ക്യാഷ് വേണ്ടിയിരുന്നു. ഒരാൾക്ക് കൊടുക്കാമെന്ന് ഏറ്റതാണ്. അത് തന്നോടായതുകൊണ്ട് ഞാൻ തുറന്നു പറയാണ്. എൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ലേ, അത് നിൽക്കാൻ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ തനിക്ക് നന്നായിട്ട് അറിയില്ലേ. അതുകൊണ്ടിപ്പം ബയേഴ്സൊന്നുമില്ല. കിട്ടിയ ഉടനെ താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അത് ഞാൻ തിരിച്ചു തരും. താൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാറേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ സാറിന് അറിയാലോ. ജോബിലാണെങ്കിൽ സാലറി കട്ടാണ്, പിന്നെ എന്റെ ബിസിനസ് രണ്ടു മൂന്ന് മാസമായിട്ട് ഒരു മൂവ്മെന്റും ഇല്ല. അപ്പൊ വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി നിൽക്കാണ്. ഞാൻ സാറിനെ വിളിക്കാം പിന്നെ. ഓക്കെ സാർ, ശരി. ഓക്കെ സാർ. ഹലോ, കാശോ? കാശ് ഇപ്പൊ എടുക്കാൻ തുടങ്ങിയോ സാർ? ഷൂട്ടിംഗ് നടക്കല, ഡബിംഗ് നടക്കല, ഒന്നും വേണ്ട. അപ്പൊ ഹലോ ഹലോ, ഹലോ, ഹരി സാർ അല്ലേ? അതെ സാർ, എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ സാറിന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. സാർ, ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അതെ, ഒരു കാര്യം, ഞാനിപ്പോ സിനിമ അടക്കലൊക്കെ നിർത്തി. തൽക്കാലം എന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കായിരിക്കും, പ്ലീസ്.
എടോ, തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ സിനിമ തന്നെ എടുക്കുന്നില്ല എന്ന്. പിന്നെ എന്തിനാ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു? അയ്യോ സർ, സർ ഫോൺ കട്ടിയില്ല സർ. ഞാൻ സാറിന്റെ ഒരു ഫ്ലാറ്റ് സെയിൽ ചെയ്യാനുണ്ട് എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കാൻ വിളിച്ചതായിരുന്നു. ഫ്ലാറ്റിന്റെ കാര്യത്തിലാണ്. എന്റെ പേര് നിരഞ്ജൻ എന്നാണ്. നിരഞ്ജൻ? താനൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണല്ലേ എന്നോട് പറഞ്ഞത്. അയ്യോ സാർ, തിയേറ്റർ ഒക്കെ വെറുതെ പാർട്ട് ടൈം ആയിട്ടേ ഉള്ളൂ. ഞാൻ ഒ എൻ ജി സിയിലെ ഓൺഷോർ ടെക്നിക്കൽ അഡ്വൈസർ ആണ്. സാറിന്റെ ഒരു 2 BHK ഫ്ലാറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ആഡ് OLX-ൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ആക്ച്വലി ഐ എം ഇംപ്രസ്ഡ്. അപ്പൊ ഞാൻ അതിനെ പറ്റി അറിയാൻ വേണ്ടിട്ടായിരുന്നു സർ. അപ്പോ കുട്ടി, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50 ലക്ഷമാണ്. ദാറ്റ്സ് ഓക്കേ, 50 ലക്ഷം ഈസ് ഓക്കേ ഫോർ മീ. അത് ശരി. പക്ഷേ തനിക്ക് ഫ്ലാറ്റ് ഒന്നും കാണണ്ടേ? ഇല്ല സാർ, ഞാൻ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നല്ലോ. പിന്നെ ബിൽഡേഴ്സും അതെ, റെപ്യൂട്ടഡ് ബിൽഡേഴ്സ് ആണ്. പിന്നെ സാറിന്റെ ഈ ഫ്ളാറ്റിൽ എന്റെ ഒരു റിലേറ്റീവ് താമസിക്കുന്നുണ്ട്. പുള്ളിയുടെ പേര് പറഞ്ഞാൽ സാറും ചിലപ്പോൾ അറിയുമായിരിക്കും. അത്ര ഡീറ്റെയിൽസ് എനിക്കൊന്നും പോണ്ട. തന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ താനൊരു ജെനുവിൻ ബയറാണെന്നുള്ളത്. പിന്നെ ഒന്നുമില്ല, 10-40 കൊല്ലായില്ലേ ഞാൻ ഈ ഫീൽഡിൽ കളിക്കുന്നോ. ഞാനേ ആ ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാം, ബാങ്ക് ഡീറ്റെയിൽസ്. പിന്നെ അഡ്വാൻസ് ആയിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഐ വിൽ ട്രാൻസ്ഫർ ദ ഫുൾ എമൗണ്ട്. ഒന്നാമത് സാറിനെ പോലെ ഒരു വെൽ നോൺ സെലിബ്രിറ്റി, സാർ എന്നെ എന്ത് ചീറ്റ് ചെയ്യാനാണ് സാർ? അതുകൊണ്ട് ഞാൻ ഫുൾ എമൗണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം സാർ. യെസ് സാർ, ഡേ ആഫ്റ്റർ ടുമോറോ, അതായത് മെയ് 6 രാവിലെ ഞാൻ സാറിന്റെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ സാർ, ഷുവർ, താങ്ക് യു. മനസ്സിലായി. നോക്കൂ മിസ്റ്റർ ഹരിദാസ്, ആ കുട്ടിയുടെ പരാതി വളരെ സ്ട്രോങ് ആണ്. ഷീ ഈസ് ഓപ്പൺലി അക്യൂസിംഗ് യു ഓഫ് മോളസ്റ്റിംഗ് ഹർ, ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഷീസ് ഗോട്ട് എവിഡൻസ് ടു. ഷീ ഈസ് ത്രെറ്റനിംഗ് ടു ഗോ ടു കോർട്ട്. ഞാനൊന്ന് സമാധാനിപ്പിച്ച് നിർത്തിയതാണ്. യു നോ ഹൗ സ്ട്രോങ് ദിസ് മീ ടു മൂവ്മെന്റ് ഈസ്. മോറോവർ, യു ആർ എ ഫിലിം സെലിബ്രിറ്റി. മാഡം, ഐ ഡൻ ഓൾ അറേഞ്ച്മെന്റ്സ് ഫോർ ദ മണി. You will receive the money on May 6th itself. അതുവരെ ആ കുട്ടിയോട് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണം. പ്ലീസ് മാഡം. ഓക്കെ മിസ്റ്റർ ഹരിദാസ്, ഞാൻ സംസാരിക്കാം. But the deadline is May 6th, 9 PM. അതിനുള്ളിൽ 20 ലക്ഷം ക്യാഷ് എന്റെ കയ്യിൽ വന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓവർ. Don't worry madam, it will be credited on May 6th itself. ഹലോ നിർമ്മല, ഇത് അഡ്വക്കേറ്റ് മൈഥിലിയാണ്. ഞാൻ ഹരിദാസായിട്ട് സംസാരിച്ച് ഒരു വിധം കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. 10 ലാക്സ് കോമ്പൻസേഷൻ 6-ാം തീയതി തരാമെന്ന് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം. ഇനി ഇതും കുത്തിപ്പൊക്കി അവിടുന്ന് ആരും വരരുത്. ക്യാഷ് എന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിർമ്മലയെ കോൺടാക്ട് ചെയ്തു. ശരി മാഡം. It will be credited on May 6th itself. നിങ്ങൾക്ക് ആള് മാറി. എടോ ചെക്കാ,
നീ എന്നെ കടുപ്പിക്കുന്നു, നിനക്ക് എന്നെ ശരിക്കും അറിയില്ല. ഇത് ഞാൻ പറഞ്ഞ ഡയലോഗല്ലേ ഹരി സാറേ? സാറിനല്ലേ ഞാൻ ആരാന്ന് അറിയാത്തത്, സാറല്ലേ എന്നെ കണ്ടിട്ടില്ല, ഞാൻ ആരാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ശരി, നമുക്കിത് കളി നിർത്തി അല്പം കാര്യത്തിലേക്ക് കടന്നു. ഈ കോൾ കഴിഞ്ഞാൽ സാറിന് വാട്സപ്പ് വന്നു, സാറിന് അറിയുന്ന വേറെ ആരെങ്കിലും അതിനകത്ത് കാണുന്നുണ്ടോ? രേണുക, എല്ലാ പെൺകുട്ടികളെയും പോലെ അണിയാനും ഒരുങ്ങാനും കൊതിച്ചിരുന്ന പ്രായം. അങ്ങനെ പോകുമ്പോഴാണ് പുതിയ മലയാള സിനിമയിൽ നായിക വേണമെന്ന പത്രപരസ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സംവിധാനം ഹരിദാസ് സാറാണെന്ന് കൂടി കണ്ടപ്പോൾ മറിച്ചൊന്നും ചിന്തിക്കാതെ ഞാനും എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. ഓഡിഷന് വരാൻ പറഞ്ഞുള്ള കത്തു കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, പിന്നെ ഒന്നും നോക്കിയില്ല. നിന്റെ പേര് രേണുക എന്നല്ലേ? അതെ. സാർ ഓക്കേ അല്ലേ? കുട്ടി, ഞാൻ ഇനി എടുക്കാൻ പോകുന്ന സിനിമ ഒരു മ്യൂസിക്കൽ എന്റർടൈനർ ആണ്. അപ്പൊ അതില് മ്യൂസിക്കിനും ഡാൻസിനും പ്രാധാന്യമുണ്ട്. അതിന്റെ പേര് മേഘരാഗം എന്നാണ്. അതുകൊണ്ട് കുട്ടിക്ക് ഡാൻസും വേണം പാട്ടും വേണം, അത് രണ്ടും ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ, ഞാനൊരു പാട്ട് പാടി ഡാൻസ് മൂവ്മെന്റും ചെയ്തു നോക്കാം. ദൈവാധീനമെന്നോ ഭാഗ്യമെന്നോ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പടത്തിൽ ഞാനാണ് നായിക എന്ന് ഹരിദാസ് സാർ എന്നോട് പറഞ്ഞു. സിനിമയിലേക്കെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ എതിർത്തെങ്കിലും അതെല്ലാം അവഗണിച്ച് ഷൂട്ടിങ്ങിന് പോവാൻ ഞാൻ തീരുമാനിച്ചു. ലക്ഷങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന അവസരം, അത് കളയാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. സൈലൻസ്. സോമൻ, ക്യാമറ റെഡി. ക്യാമറ റോളിംഗ് സർ. മൊബൈൽ സൗണ്ട് സൗണ്ട് റെഡി. ഓക്കേ ഓക്കേ ഓക്കേ, ടേക്ക് വൺ, ആക്ഷൻ. ഓക്കേ, കട്ട് കട്ട്. ഓക്കേ, ടേക്ക് വൺ, ആക്ഷൻ. ഒരു സുന്ദര സ്വപ്നം പോലെ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്റെ ചിത്രങ്ങൾ എടുക്കാൻ ആൾക്കാർ, കോസ്റ്റ്യൂം മേക്കപ്പ് എല്ലാം ചെയ്തു തരാൻ ആളുകൾ, ഷൂട്ടിംഗ് യാത്രകൾ, ശരിക്കും ഒരു സ്വപ്ന ലോകത്തിലായിരുന്നു ഞാൻ. എന്നാൽ പോകെ പോകെ കാര്യങ്ങൾ മാറി മറിഞ്ഞു തുടങ്ങി. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഹരിദാസ് സാർ എന്നെ ചീത്ത പറയാൻ തുടങ്ങി. അനുഗ്രഹിക്കുകയും അനുമോദിക്കുകയും ചെയ്ത സാറ് തന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കു പറയാൻ തുടങ്ങി. എന്നെ എന്തോ അവഗണിക്കുന്ന പോലെ തോന്നി. ഒടുക്കം അഭിനയം മോശമാണെന്ന് പറഞ്ഞ് എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നീട് പ്രൊഡക്ഷനിലെ ഒരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് ഡയറക്ടറിന് വേണ്ടപ്പെട്ട ആരെയോ നായികയാക്കാൻ വേണ്ടിയാണ് എന്നെ ഒഴിവാക്കിയതെന്ന്. വേറെ ചില ഓഫറുകൾ വന്നെങ്കിലും മാനസികമായി തകർന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ. പുറത്താക്കിയതിനേക്കാൾ ഗുരുസ്ഥാനത്ത് ഞാൻ കണ്ട ഹരിദാസ് സർ എന്നോടിങ്ങനെ ചെയ്തതാണ് എന്നെ ഏറെ തളർത്തിയത്. സത്യം പറ നീ ആരാണ്? അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് വാശി പിടിക്കാൻ പാടുവാണ് സാർ. സാർക്ക് റിവെഞ്ചായിട്ടൊന്നും കരുതണ്ട. സാർക്കും എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു നിസ്സഹായാവസ്ഥ. സാറിനും വരും, സാറിന്റെ പുറത്തിലായി. സാറിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് തീരാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അഥവാ കഴിഞ്ഞാൽ തന്നെയും കോൾ മീ.
ഞാൻ ആരാ എന്താ എന്നൊക്കെ നമുക്ക് അപ്പൊ സംസാരിക്കാം. മേഡം ഫേവറേറ്റ് പാട്ടാണല്ലോ ടി വിയിൽ.